ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പ്രൂഫ് പോലും കൊടുക്കാതെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് കാണിച്ചിരുന്നത്. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ചിലർ വിചാരിക്കും, ഓ പിന്നെ ഒരു പ്രൂഫും കൊടുക്കാതെ ഫേക്കായിരിക്കും എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ലൈവ് പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. ഞാൻ കുറേ ദിവസങ്ങളായി ടെസ്റ്റ് ചെയ്തു, ക്യാഷ് പിൻവലിച്ചു. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെയാണ്, അതെങ്ങനെ എടുക്കാം, അതെങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഫേക്കൊന്നുമല്ല, ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫേക്കും കാര്യങ്ങളൊന്നുമല്ല, പ്രൂഫൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ ഇതിന് വർക്ക് ചെയ്യണമെന്നില്ല, ജോലി ചെയ്യണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ പോസ്റ്റ് വഴി നല്ല അടിപൊളി പാക്കൊക്കെ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് വീട്ടിലെത്തും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ കയറിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ആപ്പ് പറയുന്നത് നിങ്ങൾ ആ ലിങ്കിൽ കയറുക. ആ ലിങ്കിൽ കയറുന്ന സമയത്ത് ഞാൻ ഉദാഹരണമായിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ലിങ്ക്. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് ആ ലിങ്ക് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ആയിരിക്കും ആ ലിങ്ക് വരുന്നത്. ഇവിടെ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏത് ബ്രൗസർ വെച്ചാൽ ബ്രൗസർ സെലക്ട് ചെയ്യുക. ബ്രൗസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഡൗൺലോഡ് ആയിക്കോളും. അപ്പോൾ ആ ലിങ്ക് വഴിയേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ ലിങ്ക് കയറിയിട്ട് തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. രണ്ട് ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും കയറി ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ജസ്റ്റ് അതിന് കറങ്ങിക്കൊണ്ടിരിക്കും കുറച്ച് ടൈം വരെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ഐ ഡിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയാണോ ആ ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്യണം. അപ്പോൾ നമുക്കിതിന് വെയിറ്റ് ചെയ്തതിന് ശേഷം പേര് ചോദിക്കും, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട്. ഈ മൂന്ന് ഓപ്ഷൻ, ഒന്ന് സ്റ്റുഡൻറ്റ് സാലറി, സെൽഫ് എംപ്ലോയിഡ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും കൊടുക്കുക. ഞാനിവിടെ സെൽഫ് എംപ്ലോയിഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളത് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഫോട്ടോ കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാർഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ കണ്ടിന്യൂവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് ആ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറ്റാത്തത്. നിങ്ങൾ ഈ പാൻ കാർഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അവിടെ ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് എങ്ങനെ വരിക, എന്താ ചെയ്യുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വേറെ ഫോണിൽ എനിക്ക് വന്നിട്ടുള്ള കാർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ വീഡിയോയിൽ എനിക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റിയില്ല, എല്ലാവരും ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ആ കാർഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പാൻ കാർഡ് വെച്ചിട്ട് ആ കാർഡ് എടുത്തതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ പാൻ കാർഡ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അപ്പോൾ ഇനി എനിക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ഇതേപോലെയാണ്. ഞാൻ അവിടെ ആപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇതേപോലെ വരും. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ സീറോ വരും. ഇതിൻ്റെ താഴെയായിട്ട് ട്രാക്കിംഗ് നൗ എന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ ജസ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ. അപ്പോൾ അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഹോം പേജ് ഇതേപോലെയാണ്. ഇതിൻ്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് ഓപ്ഷൻ കാണാം. നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്യാഷ് ബാക്കും കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം അതിൻ്റെ താഴെയിൽ വേറൊരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വരും. ഇവിടെ നമുക്ക് ഇ എം ഐ കോസ്റ്റുണ്ട്, എമർജൻസി ക്യാഷും ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ എടുക്കുക. പ്രൊഫൈൽ ഐക്കൺ എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ പറയുന്നത് 52,200 രൂപയാണ്.
അപ്പോൾ അതിൻ്റെ എൻ്റെ പ്രൊഫൈൽ ഐക്കനാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സ്, അതിൻ്റെ നമുക്ക് ഇൻവിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും 300 രൂപ വെച്ച് കിട്ടും. പിന്നെ ലോഗൗട്ട് ചെയ്യാനുള്ളതുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഇവിടെ മുകളിൽ നമ്മുടെ പേര് എഴുതി കാണിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു കാണാം, ഒരു നീല കളറിൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡിൻ്റെ ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈവസി സെറ്റിങ്സിൻ്റെ പ്രോബ്ലം കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇവിടെ നമ്മുടെ കാർഡിൻ്റെ ബാലൻസ് ഉണ്ടാവും, അതിൻ്റെ കാർഡ് നമ്പർ ഉണ്ടാവും, അതിൻ്റെ പിൻ നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം തിരിച്ച് ഞാൻ ഓപ്പൺ വന്നു. ഇനി നമുക്കിപ്പോൾ 52,000 രൂപ ഉണ്ട്. 52,000 രൂപയിൽ ഞാനിപ്പോൾ ക്യാഷ് ഒക്കെ വിഡ്രോവൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്കിത് വിഡ്രോവൽ ചെയ്യാം, അതെന്നാൽ ഇങ്ങനെ ക്യാഷ് വിഡ്രോവൽ ചെയ്യാമെന്ന് പഠിച്ചുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു 3-ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അവിടെ EMI കോസ്റ്റും എമർജൻസി ക്യാഷും എന്ന ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ എമർജൻസി ക്യാഷ് എടുക്കുക. എമർജൻസി ക്യാഷ് എടുത്തിട്ട് UPI മെത്തേഡ് ഉണ്ട്. UPI മെത്തേഡിൽ നിങ്ങൾക്ക് UPI അവിടെ സെലക്ട് ചെയ്യുക. UPI സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എനിക്ക് UPIയിൽ നമുക്ക് 28,000 രൂപയോളം നമുക്ക് ക്യാഷ് ആയിട്ട് വിഡ്രോവൽ ചെയ്യുക. അതും ഈ ആപ്പിൽ 28,000 രൂപ വിഡ്രോവൽ ചെയ്യാൻ പറ്റും. മിനിമം എമൗണ്ട് 500 രൂപയാണ്. ഇവിടെ എമൗണ്ട് അടിക്കുക, സെലക്ട് ആക്ഷൻ എന്നുള്ളടുത്ത് നിങ്ങൾ റെൻറ്റ് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മളിവിടെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് പോവും. നിങ്ങൾക്ക് IMPS വഴി ചെയ്യാം, Paytm വഴി ചെയ്യാം. Paytm ചെയ്യുമ്പോൾ മിനിമം 100 രൂപയാണ്. 28,600 രൂപയോളം നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് എടുക്കാനും പറ്റും, എമർജൻസി ക്യാഷ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പലിശ ഭയങ്കര കൂടുതലാണ്, റെൻ്റ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, അത് ഏറ്റവും വലിയ ഹൈ ആണ്. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 8,000 രൂപ എടുക്കുകയാണ്. 8,000 രൂപ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെൻ്റ് കൊടുത്തു. റെൻ്റ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സമയത്ത് നമുക്ക് ഇതിൻ്റെ 10,000 രൂപയോളം നമ്മളിത് തിരിച്ചു കൊടുക്കണം. 8,000 രൂപ എടുത്തിട്ട് നമ്മളിതിൻ്റെ തിരിച്ച് അവർക്ക് കൊടുക്കേണ്ട ക്യാഷ് 10,000 രൂപയാണ്. ഒരു മന്ത്ലി ആട്ടോ, ടോട്ടലി നമുക്കിത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ അത് ചെയ്യാം. അപ്പോൾ അത്രയും പലിശ നമ്മളിതിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം 1 മന്ത്, 2 മന്ത് ഇങ്ങനെ EMI ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് നമ്മൾ റിട്ടേൺ എടുക്കുന്ന ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്. നമ്മൾ റീഅപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് തിരിച്ചതിലേക്ക് തന്നെ ക്യാഷ് ഇടാം. അങ്ങനെയാണ് ഇത് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് എമർജൻസിയിലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 52,000 വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 52,000 എടുക്കാം. ഒരു പ്രൂഫും കൊടുക്കേണ്ട ആവശ്യമില്ല, ലൈവാണ്. ആക്ച്വലി ഇത് ഞാൻ ഉപയോഗിക്കുന്നതല്ല, അത് ഈ കാർഡൊന്നും ഞാൻ ഉപയോഗിക്കുന്നതല്ല. ഞാൻ ജസ്റ്റ് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഇത് ആക്ച്വലി പേരും കാര്യങ്ങളൊക്കെ എൻ്റെ തന്നെയാണെന്നുള്ളൂ. പക്ഷേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നതില്ല, കാരണം നല്ല പലിശ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പലിശ ഉണ്ട്, പറഞ്ഞാൽ നല്ല പലിശ ഉണ്ട്, നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് ഉപകാരമാവട്ടെ. പെട്ടെന്ന് എമർജൻസി ആയിട്ട് ക്യാഷ് വരുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് 52,000 രൂപ അതേ സ്പോട്ടിന് കയറും കേട്ടോ. ക്യാഷ് അപ്പം തന്നെ അക്കൗണ്ടിൽ കയറും. ഈ കാർഡ് വെച്ചിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഏതാണ്ട് 300 രൂപയോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ 300 രൂപ കിട്ടുമ്പോൾ അത് റീചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണാൻ വെച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.